അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ബട്ടറാണ്. പാൽപ്പാടയിൽ നിന്നും കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പാൽപ്പാട എങ്ങനെ എടുക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പാല് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് അരിച്ചെടുക്കുക. പെട്ടെന്ന് ഉപയോഗിക്കേണ്ട പാലാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് അരിച്ചെടുത്താൽ നമുക്ക് പാൽപ്പാട കിട്ടും. പിന്നെ പെട്ടെന്ന് ഉപയോഗിക്കേണ്ട പാലല്ല വെറുതെ കാച്ചി വെക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ പാൽപ്പാട കിട്ടും. അത് അരിച്ചെടുത്താൽ മതി. ആ പാൽപ്പാട ഒരു ഡബയിലിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പിന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതൊരു 13 ഡേയ്സൊക്കെ എടുത്തു വെച്ച പാൽപ്പാടയാണിത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ നന്നായി ഇളകി കിട്ടും, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുന്നതായതുകൊണ്ട് നന്നായി ഉറച്ചായിരിക്കുക. എന്നിട്ട് അത് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്താൽ അതൊരു ക്രീം രൂപത്തിലായി കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ ക്രീമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നന്നായി തണുത്ത വെള്ളം, നല്ല തണുപ്പ് വേണം, ഫ്രീസറിലൊക്കെ വെച്ച് നന്നായി തണുപ്പിച്ച് എടുക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ വിചാരിക്കും അത് കിട്ടില്ല എന്ന്, കുറച്ചൊക്കെ ഇങ്ങനെ വരും, പിന്നെ അത് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പാല് സെപ്പറേറ്റും ബട്ടർ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. പാലെന്ന് പറയാൻ പറ്റില്ല, അതൊരു വെള്ളം പോലെ ആയി വരും. ലാസ്റ്റ് ഞാനൊരു ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തപ്പോൾ ഇതാ ബട്ടർ മൊത്തം സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. അത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് മൊത്തം അരിച്ചൊന്നെടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളയാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത വെള്ളം ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ പാലിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഫ്രഷായി നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മൊത്തമായി പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ അരിപ്പയിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി, കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ ബട്ടർ തന്നെയാണ് നമുക്ക് കിട്ടുക. ആ ഒരു കളറ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്, യെല്ലോയിഷ് കളറ്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി കുറച്ച് നേരം, അപ്പം ഒന്ന് ഉറച്ച് കിട്ടും. ഇതാ ഇതുപോലെ നല്ല അടിപൊളി ബട്ടർ നമുക്ക് കിട്ടും. ഈ ഒരു ബട്ടർ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം കേടാവാണ്ടിരിക്കാൻ വേണ്ടിയൊന്നും ചേർക്കുന്നൊന്നുമില്ലല്ലോ. ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് കേടുകൂടാതെ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പം ഈസിയായി എങ്ങനെ ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ.